ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാഫി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടച്ചക്കൻ്റെ കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മോളിലേക്ക് ഒരാൾ പോയി കാണില്ലല്ലോ. ഓ, അത്ര തന്നെ കാണില്ല. ഇറങ്ങാനില്ല തന്നെ. ഷറഫിന് മുകളിലേക്ക് കയറി മാറി താഴോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. അവൻ്റെ പരിപാടി പൊട്ടിച്ച് കാതർക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ കളിച്ചത്. അച്ചു നോക്കിട്ടോ, റോസ് കളറാവൂട്ടോ, ശ്രദ്ധിക്കേ. ഓര് വെച്ചപ്പോ ഓരോരുത്തർക്ക് മോണൊക്കെ ആയി പോയിട്ടോ. നാല് ചക്ക എടുത്തിട്ടുണ്ട്. അതിന്റെ തൊല തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുക്കണം. നമ്മൾ എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ഇഞ്ച് പീസിലായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കാം. ഞാനൊരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളിൻ്റെ ഇതള് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ അതുപോലെ തന്നെ മുളക് അരച്ചത് 5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പൂള്, തേങ്ങൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് ഏകദേശം 1/2 കപ്പ് തേങ്ങാപ്പൂള് ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കാം. നല്ലോണം ചൂടാക്കണം. കളറ് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന വരെ ഒന്ന് നല്ലോണം ചൂടാക്കണം. അതിനുശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 2-3 ഇല്ലി കരിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം.
എടുത്തത്. ഒരു രണ്ടോ മൂന്നോ പച്ചമുളക്, ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറിയ പീസാക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു മൂന്ന് വലിയുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ചക്ക വേവിക്കാൻ വെച്ചപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആഡ് ചെയ്താൽ മതി, പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ മുളക് അരച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ചക്കൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക എടുത്തിട്ട് നമ്മളെ മസാലയിലേക്ക് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിൻ്റെ ശേഷം ഒരു രണ്ടോ മൂന്നോ തക്കാളി ആഡ് ചെയ്യണം. വലുതാണെങ്കിൽ രണ്ട് തക്കാളി മതി, ചെറുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളി. നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മളെ കടച്ചക്കൻ്റെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ. അസ്സലാമു അലൈക്കും.